It's not a game. It's a rich thing. ഹലോ, എൻ്റെ പേര് ഷാലു. ഞാൻ എന്തുകൊണ്ട് ഈ ടാറ്റൂ ഫീൽഡ് തിരഞ്ഞെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പണ്ട് മുതലേ ഡ്രോയിങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ ടാറ്റൂ ഫീൽഡിനെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അപ്പം കുറേ റിസർച്ച് ചെയ്തപ്പോൾ ഇതിൽ ലേഡി ആർട്ടിസ്റ്റൊക്കെ കുറവാണെന്ന് മനസ്സിലായി. പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ടാറ്റൂവിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതിൻ്റെ സാധ്യതകളെ പറ്റി എനിക്ക് മനസ്സിലായത്. ഞാനിപ്പോൾ സ്കിൻ പാഡിൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കുറേ വർക്ക് ഇതിൽ ചെയ്തിട്ട് വേണം എനിക്ക് റിയൽ സ്കിന്നിലോട്ട് പോകാനായിട്ട്. അതിൽ കുറേ വർക്കൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് അറിയപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഹായ്, എൻ്റെ പേര് തസ്ലിമ. ഇന്ന് എൻ്റെ ഫസ്റ്റ് റിയൽ സ്കിൻ എക്സാം ആണ്. ഞാനൊരു കോസ്മെറ്റോളജി ഫീൽഡിൽ ഇപ്പം വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ടാറ്റും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീമെയിൽസിനാണെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കാണ് ഞാൻ ടാറ്റൂവിൻ്റെ ഈ ഫീൽഡ് തിരഞ്ഞെടുത്തത്. എനിക്ക് ടാറ്റൂ ചെയ്യണമെന്ന് വലിയ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അങ്ങനെ 2011 ഞാൻ ചെയ്ത എൻ്റെ ടാറ്റൂ ആണിത്. അന്ന് മുതൽ എൻ്റെ മനസ്സിലെ ഒരു ആഗ്രഹമാണ് ടാറ്റൂ പഠിക്കണമെന്നുള്ളത്. പക്ഷേ അന്ന് എൻ്റെ ഫീൽഡ് മെഡിക്കൽ ഫീൽഡായിരുന്നു. 2021 ഞാൻ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് റിസൈൻ ചെയ്തു. പിന്നെ ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ ടാറ്റൂ പഠിച്ചു, വർക്ക് ചെയ്തു. 2011 ഞാൻ എൻ്റെ കയ്യിൽ ഈ ടാറ്റൂ ചെയ്യുമ്പോൾ വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു സംഭവമല്ലായിരുന്നു ടാറ്റൂ. ടാറ്റൂ ചെയ്യുന്നെങ്കിൽ കൂടി അത് ആൺകുട്ടികളായിരുന്നു കൂടുതൽ ചെയ്യുന്നത്. സ്ത്രീകൾ ചെയ്യുന്നവരും ടാറ്റൂ ആർട്ടിസ്റ്റുകളും വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ടാറ്റൂ വളരെ പോപ്പുലറായിട്ട് ജനറലായിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട്. പുരുഷന്മാരെന്ന് സ്ത്രീകളൊന്നും ഭേദമില്ലാതെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ ഫീൽഡിൽ വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ എൻ്റെ പഴയ ഫീൽഡായ ഹെൽത്ത് ഫീൽഡ് വിട്ടെങ്കിലും പുതിയ എൻ്റെ ഈ ഫീൽഡ് എനിക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു AI ജനറേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാറ്റൂ ഫീൽഡിൽ ഇതുവായിട്ടും ഒരു റോബോട്ടിൻ്റെ സാന്നിധ്യം ഒന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു വീട്ടിലിരുന്നുകൊണ്ടാണെങ്കിലും ഒരു സ്റ്റുഡിയോ ഇട്ടിട്ടാണെങ്കിലും നമുക്ക് കാശുണ്ടാക്കാൻ പറ്റിയൊരു ഇതാണ്. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പുറത്തേക്ക് വിടാത്ത കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം വീട്ടിലിരുന്ന് അവർക്ക് ജോലി ചെയ്ത് സമ്പാദിക്കാൻ പറ്റിയൊരു മേഖലയാണ്. എനിക്ക് പണ്ട് മുതലേ വരയ്ക്കാൻ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്.